അതിൻ്റെ നേരെ അടുത്ത സൈഡിലായിട്ട് ഇവിടെയാണ് അടുത്ത മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞത്. അതായത് ഈ ബിൽഡിങ് തീ പിടിച്ചു എന്ന് പറഞ്ഞില്ല, ആ സമയത്ത് തന്നെ അതായത് ഈ ഏരിയ ഫുൾ ഒന്നായിട്ട് കത്തിയതാണ്. ഈ കനാല് ഈ സിറ്റിയിലുള്ള ഏകദേശം എല്ലാ ഭാഗവും ടച്ച് ചെയ്യും. ഇവിടുത്തെ രാജാക്കന്മാര് കിരീടദാനം നടത്തിയിരുന്നത് ഈ പള്ളിയിൽ വെച്ചായിരുന്നു. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ട് വീഡിയോയും ട്രാവൽ നരേഷനായിരുന്നു, അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്രാൻസിലെ റെൻ എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. റെന്നിൻ്റെ സിറ്റി സെൻറ്ററിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് ഇതിൻ്റെ ബാക്കിൽ, നേരെ ബാക്കിൽ കാണാനാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇതാണ് ഇവിടുത്തെ സിറ്റി സെൻറ്റർ. ഈ ബിൽഡിംഗ് ഏകദേശം 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ്. ഓ മൈ ഗോഡ്, ഇത്ര കൊല്ലായി, ഒരുപാടായി. അപ്പം ഈ ബിൽഡിംഗ് അന്നത്തെ 19-ാം നൂറ്റാണ്ടിലെ രാജാവ് ആ സമയത്ത് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ പറഞ്ഞ പേര് പാലസ് ഡ്യു കൊമേഴ്സ്, അങ്ങനെ എന്തോ ആണ് പേര്. ഓക്കെ, സിറ്റി സെൻറ്റർ ആയതുകൊണ്ട് തന്നെ ഈ ടൗണിൽ വരുന്ന എല്ലാ ബസ്സും ഇവിടെ നിർത്തും. ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ടച്ച് ചെയ്തിട്ടേ പോകുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ മൂലക്കലും ബസ് സ്റ്റോപ്സ് കാണാം. പിന്നെ നേരെ മുന്നിൽ മെട്രോ ഉണ്ട്. അപ്പോൾ നമ്മൾ പോണത് അങ്ങോട്ടാണ്. ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയ സമയത്ത് ഏകദേശം 3 സാധനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് ഒരു ഫൈൻ ആർട്സ് കോളേജ്, ഒരു പോസ്റ്റ് ഓഫീസ്, പിന്നെ ഒരു ലൈബ്രറി, അങ്ങനെ എന്തായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ വേറെ എന്തോ ഒരു കൊറിയർ ഓഫീസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്താ വെച്ചാൽ സിറ്റി ടൂറാണ്. അതായത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് കാണിക്കാം. ആ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കനാൽ കാണാം. ഈ കനാൽ ഈ സിറ്റിയിലുള്ള ഏകദേശം എല്ലാ ഭാഗവും ടച്ച് ചെയ്യും, കവർ ചെയ്തിട്ടേ പോകുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ പോകാൻ പോകുന്നത് നേരെ ഒരു തൂക്കുപാലം കണ്ടില്ലേ, ആ തൂക്കുപാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ എടുക്കും. ഇങ്ങനെ കറങ്ങി 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 അങ്ങനെ കറങ്ങി പോവാം. അതായത് ഇവിടുത്തെ മെയിൻ സിറ്റി അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇത് ഫസ്റ്റ് അട്രാക്ഷനാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബിൽഡിങ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയിക്കാണെങ്കിൽ അവിടെ ഒരു ബിൽഡിങ്, ഫുൾ ബിൽഡിങ്സ് തന്നെയാണ് മെയിനായിട്ട്. അതായത് ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ബിൽഡിങ്ങാണ്. അതായത് ഏകദേശം 10-200 കൊല്ലമായിട്ടുണ്ടാവുമല്ലോ. ആണാണ്. അപ്പം അത്രയും കാലമായിട്ട് ഇത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത് കൊണ്ടുനടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്സും പണ്ട് കാലത്ത് ഉണ്ടാക്കി വെച്ചതാണ്. നമുക്കിനി പാലം കടന്ന് അപ്പുറം കടക്കണം. ആ കാണുന്നതൊരു ചർച്ചാണ്. ഇവിടെ ഇവിടെ ക്രിസ്ത്യൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് ചർച്ചസ് ഉണ്ട്. അപ്പം ഏകദേശം ഇങ്ങനെ ഇങ്ങനെ ഓരോ സ്ട്രീറ്റിലും ഓരോ ചർച്ച എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാലം മുന്നേ ഉണ്ടാക്കി വെച്ച ചർച്ച വന്നത് കണ്ടാൽ തന്നെ അറിയാം നല്ല പഴക്കമുണ്ട് ഇതിനൊക്കെ. ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ്, ഭയങ്കര നീറ്റാണ്. പിന്നെ ഇത് കോഫി ഷോപ്പ്. നമ്മളിങ്ങനെ നടന്ന് അതിൽ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നത് ഫുള്ള് നീറ്റ് സ്ട്രീറ്റ്, ഒരു ചണ്ടി പോലും കാണാനില്ല. നമ്മൾ നടന്ന് നടന്ന് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട അറിപ്പം മെയിൻ അങ്ങാടി. നേരെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് കാണാം. ഈ ബിൽഡിങ്ങാണ് അടുത്തതായിട്ട് കാണാൻ വന്നത് നമ്മൾ. ഈ ബിൽഡിങ് ഇവിടുത്തെ പാർലമെൻ്റ് ആയിരുന്നു. അതായത് ഇപ്പോഴത്തെ പാർലമെൻ്റ് അല്ല, 19-ാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ പാർലമെൻ്റ് ആയിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു തീപിടുത്തം വന്നിട്ട് നന്നായിട്ട് കത്തി നശിച്ച്. അതിൻ്റെ ശേഷം ഇത് പുതുക്കി പണിതതാണ്. പിന്നെ ഇപ്പം ഇവിടുത്തെ കോർട്ട്, കോടതിയാണ് മുന്നിൽ. ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്, ഒരു പാർക്ക് പോലെ ആക്കിയിട്ട്. അതിൻ്റെ നേരെ അടുത്ത സൈഡിലായിട്ട് ഇവിടെയാണ് അടുത്ത മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞത്. അതായത് ഈ ബിൽഡിങ് തീ പിടിച്ചു എന്ന് പറഞ്ഞില്ല, ആ സമയത്ത് തന്നെ അതായത് ഈ ഏരിയ ഫുൾ ഒന്നായിട്ട് കത്തിയതാണ്. അങ്ങനെ ഇതിൻ്റെ ഒപ്പം തന്നെ അവിടുത്തെ കുറച്ച് ബിൽഡിങ്ങുകളും കത്തിയിരുന്നു. അപ്പം അവിടുത്തെ അന്നത്തെ രാജാവ് ഈ ബിൽഡിംഗ് ഒന്നായിട്ട് പുതുക്കി പണിത്, തീപിടുത്തതിന് ശേഷം രാജാവ് പുതുക്കി പണിത്. അപ്പോൾ ഇങ്ങനെ 3 ഭാഗമായിട്ടാണ് പുതുക്കി പണിതത്. ഇത് സ്ക്വയറാള്, 2-ാമത്തേത് ക്ലോക്ക് ടവർ, ഇത് ജുഡീഷ്യൽ ട്രിബ്യൂണൽ. ഈ സ്ഥലത്തിനെ പറഞ്ഞ പേര്, അതായത് ഈ സ്ക്വയറിനെ പറഞ്ഞ പേര് ടൗൺ ഹാൾ സ്ക്വയർ എന്നാണ്. അതിൻ്റെ നേരെ ബാക്കിൽ തന്നെ ഒരു ഒപ്പേര ഹൗസ് ഉണ്ട്. മറ്റേ പാട്ട് പാടല്ലോ, അങ്ങനെ ഒരു പാട്ട് പാടുന്നുണ്ടല്ലോ. പരിപാടിയൊക്കെ നടക്കണേ ഇവിടെ, പരിപാടി ഉണ്ടാവില്ലേ, ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം അവിടെയാണ്. ഇവിടെ നിന്നാണ് ആ പരിപാടി നടക്കല്. നടന്ന് 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 ഇങ്ങനെ പോകുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട മാർക്കറ്റ്. നമ്മൾ ട്രാവൽ നരേഷൻ ചെയ്തില്ലായിരുന്നു മാർക്കറ്റ്. ഇവിടെ ശനിയാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് മറ്റേ ദിവസങ്ങളൊക്കെ ഫുൾ ക്ലോസ്ഡ് ആയിരിക്കും. ഇവിടെയാണ് അത് നടന്നിരുന്നത്. പിന്നെ നമ്മൾ പോണ നേരെ മേലെ കാണുന്ന സ്ഥലത്തേക്കാണ്. അങ്ങനെ നമ്മൾ നടന്ന് ആ പള്ളിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഈ പള്ളി ഉണ്ടാക്കിയത് 14-ാം നൂറ്റാണ്ടിലാണ്, അതായത് കുറേ ആയില്ലേ. ഇതാണ് ആ പള്ളി. ഇതിൻ്റെ പേര് കാത്തഡ്രൽ സെൻറ് പിയേഴ്സ്, അങ്ങനെ എന്തോ ആണ് പേര്. അതായത് ഇത് 14-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ പള്ളിയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് കാലം കഴിയുമോറും ഇതിങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോകും. എന്നിട്ട് അവസാനമായിട്ട് ഇത് പുതുക്കി പണിതത് 2010-ലോ അങ്ങനെ എന്തോ ആണ്.
ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ബ്രിട്ടനി എന്നാണ് ഈ സ്ഥലത്തിന് പറയാം. സ്ഥലത്തിനല്ല, ഈ ഏരിയക്ക് പറഞ്ഞ പേര് ബ്രിട്ടനി എന്നാണ്. ബ്രിട്ടനല്ല, ബ്രിട്ടനി. ഇവിടുത്തെ രാജാക്കന്മാർ കിരീടദാനം നടത്തിയിരുന്നത് ഈ പള്ളിയിൽ വെച്ചായിരുന്നു. അവിടുന്ന് കിരീടദാനം നടത്തിയിട്ട് നേരെ ഓപ്പോസിറ്റ് ഇതാണ് ഇവിടുത്തെ, അതായത് ഈ സിറ്റിയിലേക്ക് കയറാനുള്ള കവാടം, അതായത് ഗേറ്റ് ഇതായിരുന്നു. ഇവിടുന്ന് കിരീടദാനം നടത്തിയിട്ട് ഇതിൻ്റെ അടിയിൽ വന്ന് കണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. അങ്ങോട്ടാണ് ഞാൻ പോണത്. രണ്ട് വഴികളാണ് ഇങ്ങോട്ട് കയറാനുള്ളത്, അതായത് ഇത് മെയിൻ ഗേറ്റ്. ഇതിൽ കൂടെ ആയിരുന്നു അന്ന് വണ്ടികൾ പോയിരുന്നത്. ഇതിൻ്റെ നേരെ അടുത്ത സൈഡ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇവിടെ ആൾക്കാർക്ക് നടന്നു പോകാനുള്ള ഏരിയ ഇതായിരുന്നു. ഒരു കോട്ടവാതിലാണിത്, വലിയ കോട്ടയായിരുന്നു. ഇപ്പോൾ ആകെ പൊളിഞ്ഞിട്ട് ഇത് മാത്രമേ ബാക്കിയുള്ളൂ, മറ്റതൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പൊളിഞ്ഞ കോട്ടൻ്റെ അവശിഷ്ടങ്ങളാണ്. ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് നടന്നു പോകാനുള്ള വഴി ഇതായിരുന്നു, ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇതിൽ കൂടെ വണ്ടിയൊന്നും പോകില്ല. അന്ന് അതായത് അന്തക്കാലം രാജാക്കന്മാർ ഇതിൻ്റെ അടിയിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത്. ഇതാണ് കോട്ടൻ്റെ ഫ്രണ്ട്. രണ്ട് ഗോപുരങ്ങളുണ്ട്, അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റൂല. അതൊക്കെ കോട്ടൻ്റെ ഭാഗങ്ങളാണ്, ഒക്കെ ഇങ്ങനെ പൊളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട്, ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ വേണ്ടി കുറേ പണിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഇന്നത്തെ വീഡിയോയിൽ ഈ സിറ്റിയിലുള്ള സ്ഥലങ്ങൾ മാത്രമാണ് കാണിച്ചത്. അതായത് ഇത് ലാസ്റ്റ് സിറ്റിയിൽ കാണിക്കുന്നത്. അതായത് ഞാൻ ഈ വീഡിയോ ഒക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ നിൽക്കുന്ന സ്ഥലവും ഇവിടുത്തെ സിറ്റിയിലുള്ള മെയിൻ സാധനങ്ങളും കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത്. ഒരുപാട് പഴക്കമുള്ള ബിൽഡിംഗ് ആണ് എല്ലാം, അതുകൊണ്ട് തന്നെ ചരിത്രം പറയാൻ തുടങ്ങിക്കുകയാണെങ്കിൽ വീഡിയോ ഫുള്ള് ചരിത്രമായിരിക്കും. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയാതെ ഞാൻ മെയിനായിട്ടുള്ള പോയിന്റ് മാത്രം എടുത്ത് കുറച്ച് ബിൽഡിങ്ങുകൾ, അതായത് ഇവിടെ ഫുള്ള് ബിൽഡിങ്ങുകൾ മാത്രമാണ് മെയിനായിട്ട് ഇവർ കൊണ്ടെടുക്കാറ് ബിൽഡിങ്, അത്രയും പഴക്കമുള്ള ബിൽഡിങ് അതേമാതിരി കൊണ്ടെടുക്കുക, അതാണ് ഇവിടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. അപ്പം ഇവിടെ ഇനിയിപ്പോൾ എത്ര ഒരുപാട് ബിൽഡിങ്ങൾ ഇനിയും ഉണ്ട്, ഞൊക്കെ കാണിക്കുകയാണെങ്കിൽ ഒക്കെ ഒരേ മാതിരി ഉണ്ടാവും. വെറുതെ അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രം. അതായത് ഈ ഇന്നത്തോടുകൂടി സിറ്റിയിലുള്ള വീഡിയോസ് ഫുള്ള് തീരും. അപ്പം നാളെ മുതൽ ഒരു ട്രക്കിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോ ട്രക്കിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇനി മുതൽ തന്നെ സ്ഥലങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നോമ്പ് കഴിഞ്ഞ് ഏകദേശം മെയ് 9 നമ്മളെ യൂറോപ്പ് ട്രിപ്പ് പ്ലാനിങ് ചെയ്തിട്ടുണ്ട്. യൂറോപ്പ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ 5 രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം മെയ് 9 തുടങ്ങും, ഇൻഷാല്ലാ തുടങ്ങുമെന്ന് വിചാരിക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും അടുത്ത വീഡിയോ, ഇന്നത്തെ ഇപ്പം ചരിത്രങ്ങൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ മാത്രമേ കാണാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് അടുത്ത വീഡിയോ ട്രക്കിംഗ് ആയിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോ കാണാം. ബൈ.